Hi friends, welcome to Taste of Paiyengi. ഇന്നത്തെ എൻ്റെ റെസിപ്പി അറേബ്യൻ ചിക്കൻ ആണ്. അപ്പോൾ റെസിപ്പിയിലോട്ടേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മുടെ തിക്കായിട്ടുള്ള ചിക്കൻ പാർട്ടിനെ നമുക്ക് ഫ്ലാറ്റ് പാർട്ടാക്കി മാറ്റാം. അടുത്തതായി നമുക്ക് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട, ആവശ്യത്തിന് ഉപ്പ്, രണ്ടള്ളി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മല്ലിയില, അര തക്കാളി ചെറുതായി മുറിച്ചത്, ഇതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുവരെ അറേബ്യൻ ചിക്കൻ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റായിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണിത്. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്ലാറ്റാക്കി വെച്ച ചിക്കൻ നമുക്കിതിലോട്ടേക്ക് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഓട്സിൽ മുക്കിയെടുക്കാം. ഇവിടെ ഞാൻ പൊടിക്കാത്ത ഓട്സാണ് എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് പൊടിച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ രണ്ട് സൈഡിലും നന്നായിട്ട് നമ്മൾ ഓട്സിനെ പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ട് ഓട്സ് പിടിച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാനിൽ ഞാൻ എണ്ണ ഒഴിച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം നമുക്കതിലോട്ടേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇടുന്ന ടൈമിൽ നമ്മുടെ ഫ്ലെയിം ഹൈ ആയിട്ടാണ് ഉണ്ടാവേണ്ടത്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് ലോ ഫ്ലെയിമാക്കി വെച്ചിട്ട് രണ്ട് ഭാഗവും നല്ല ബ്രൗൺ നിറാവുന്നത് വരെ വേവിച്ചെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ ചിക്കൻ ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.